ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ശബരനെ പരിചയപ്പെടാം. ആകാശത്തിലെ ഏറ്റവും സുന്ദരമായ രാശികളിൽ ഒന്നാണ് വേട്ടക്കാരൻ അഥവാ ഒറിയോൺ. ഏപ്രിൽ അവസാനമായാൽ സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയം മാത്രമേ പടിഞ്ഞാറൻ ആകാശത്ത് വേട്ടക്കാരനെ കാണാൻ കഴിയൂ. എന്നാൽ വളരെ എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്ന വിധം അതീവ സവിശേഷതകളുള്ള ഒരു രാശിയാണിത്. ഒറിയോണിനെ കുറിച്ച് അനേകം ഐതിഹ്യങ്ങളുണ്ട്. സുമേറിയക്കാർക്ക് ഒറിയോൺ സ്വർഗത്തിലെ കാളയായി തിരടുന്ന വില്ലാളി വീരനായിരുന്നുവെങ്കിൽ, ഗ്രീക്കുകാർക്ക് നെപ്റ്റ്യൂൺ ദേവൻ്റെയും സർപ്പദേവത യുറായിയലിൻ്റെയും പുത്രനാണവൻ. തൻ്റെ അപരിമയമായ ശക്തിയിൽ മതിമറന്ന ഒറിയോൺ ഭൂമിയിലെ സർവ്വജന്തുക്കളെയും കൊന്നൊടുക്കി തുടങ്ങിയത്രേ. ഒടുവിൽ സഹികെട്ട ഭൂമിദേവി ഒരു വൻ തേളിനെ വിട്ട് ഒറിയോണിനെ വധിച്ചെന്നും സിയൂസ് ദേവൻ ഒറിയോണിനെ ആകാശത്ത് പ്രതിഷ്ഠിച്ചെന്നും ഐതിഹ്യം. ഒറിയോണിൻ്റെ തലയ്ക്ക് ഭാഗത്ത് കാണുന്ന ത്രികോണാകൃതിയിലുള്ള മൂന്ന് നക്ഷത്രങ്ങൾ നമുക്ക് മകീരിയം എന്ന മൃഗശീർഷമാണ്. തോളിൽ കാണുന്ന മനോഹരമായ ചുവന്ന നക്ഷത്രം ബെറ്റൽ ജ്യൂസ് എന്ന തിരുവാതിരയാണ്. തിരുവാതിര സൂര്യനോടൊപ്പം ഉദിക്കുമ്പോഴാണ് നമുക്ക് തിരുവാതിര ഞാറ്റുവേല. ഭാരതത്തിൽ ഏറ്റവുമധികം മഴ ലഭിക്കുന്ന സമയമായതുകൊണ്ടാകണം ബെറ്റൽ ജ്യൂസിന് ആർദ്ര എന്ന പേര് ലഭിച്ചത്. ആർദ്ര നമുക്ക് തിരുവാതിരയായി. എരിഞ്ഞു തീർന്ന് ആയുസ് തുടങ്ങി ഏതു നിമിഷവും ഒരു നീഹാരികയായി പൊട്ടിത്തെറിച്ചു തീരാനായ ഒരു ചുവന്ന ഭീമനാണ് തിരുവാതിര നക്ഷത്രം. ഒറിയോണിൻ്റെ അരപ്പട്ടയിലെ നല്ല തിളക്കമുള്ള മൂന്ന് നക്ഷത്രങ്ങൾ ഭാരതീയർക്ക് ത്രിമൂർത്തികളാണ്. നല്ല ഇരുട്ടുള്ള രാത്രിയിൽ മായികമായി വിളങ്ങുന്ന ഒറിയോൺ നെബുലയെ നഗ്നനേത്രങ്ങൾ കൊണ്ടുതന്നെ വേട്ടക്കാരൻ്റെ വാളായി സങ്കല്പിച്ചിരിക്കുന്ന ചെറിയ മൂന്ന് നക്ഷത്രങ്ങളുടെ നടുവിൽ കാണാം. അനേകായിരം നക്ഷത്ര കുഞ്ഞുങ്ങൾ ജന്മമെടുത്തുകൊണ്ടിരിക്കുന്ന ഒറിയോൺ നിഹാരിക ചെറിയൊരു ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും മായികമായ ഒരു ദൃശ്യാനുഭവം നൽകും. ഒറിയോൺ നക്ഷത്രരാശിയിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം വേട്ടക്കാരൻ്റെ കാലിൽ നീലനിറത്തിൽ പ്രോജ്വലിക്കുന്ന റീഗലാണ്. സൂര്യനേക്കാൾ 75 മടങ്ങ് വലിപ്പമുള്ള റീഗൽ സൂര്യനേക്കാൾ 100,000 മടങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുന്നുമുണ്ട്. ഒറിയോണിനെ കുറിച്ച് പറയാൻ പിന്നെയും 100 കാര്യങ്ങൾ, എന്തായാലും പിന്നീട് ഒരിക്കലാകട്ടെ.